Hi friends, welcome to Eduglobe PSC. Hello, Swarthikalpum, Eduglobe PSC like you saw them. Number in the class will put in the Harida Viplo Green Revolution. Harida Viplo in deep Green Revolution in India and the world. Harida Viplo Logatil, Indil, Chelitia Swadian. Adina Kurchula. Portion on the topic and all particular, it told the discuss the Ambogan. Apo Harida Viplo, other Green Revolution, Harida Viplo, indeed. Class Lake Kadaga, Aitha Poen Lake, Aitha Class Lake, Aitha Poen Lake Kadaga, other Harida Viplo within the Pidab Ayana, in Lana Aitha Point. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ്. അടുത്ത പോയിന്റ്, നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് അല്ലെങ്കിൽ ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷം? 1970 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം, ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം, ആരംഭിച്ച ആദ്യ ഏഷ്യൻ രാജ്യം എന്നാണ് കേട്ടോ, ഏഷ്യൻ രാജ്യം. ഫിലിപ്പീൻസ് ആണ് ഉത്തരം. ഏതാണ്? ഫിലിപ്പീൻസ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വരുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിച്ച ഹരിത വിപ്ലവം ആരംഭിച്ച ആദ്യ ഏഷ്യൻ രാജ്യം എന്നാണ്, അത് ഫിലിപ്പീൻസ് ആണ് ഉത്തരം. ഫിലിപ്പീൻസ്. ഹരിത വിപ്ലവം എന്ന വാക്ക്, ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. ആരാണ്? വില്യം ഗൗഡ്. ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം ആദ്യം നടപ്പാക്കിയ രാജ്യം, അതുകൊണ്ട് ആദ്യം നമ്മളിവിടെ പറഞ്ഞു ഏഷ്യൻ രാജ്യം ഫിലിപ്പീൻസ് ആണ്. ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോകത്തിലായത്തെ രാജ്യം ഏതാണ്? ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ നടപ്പാക്കിയ ആദ്യത്തെ രാജ്യം മെക്സിക്കോ ആണ്. മെക്സിക്കോ. ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം മനില. ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം ഏതാണ്? മനില. ഫിലിപ്പീൻസ് എന്താണ്? ഹരിത വിപ്ലവം ആരംഭിച്ച ആദ്യ ഏഷ്യൻ രാജ്യമാണ്. ഫിലിപ്പീൻസിലെ തലസ്ഥാനം ഏതാണ്? ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം ഏതാണ്? മനിലയാണ് ഫിലിപ്പീൻസ് എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം. അടുത്ത പോയിന്റ്, മെക്സിക്കോയുടെ തലസ്ഥാനമോ? മെക്സിക്കോയുടെ തലസ്ഥാനം മെക്സിക്കോ സിറ്റിയാണ്. ഏതാണ്? മെക്സിക്കോ സിറ്റി. അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം മനിലയാണ് ഉത്തരം. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മനില. അടുത്ത പോയിന്റ്, കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ഏതാണ്? കട്ടക്കാണ്. കട്ടക്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം കട്ടക്. കട്ടക് ഒഡീഷ സംസ്ഥാനത്തിലാണ്. ഒഡീഷയിലെ കട്ടക്കാണ് ഉത്തരം. അടുത്ത പോയിന്റ്, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മസ്ഥലം, അതും കട്ടക്കാണ്. ഏതാണ്? കട്ടക്. അപ്പോൾ കട്ടക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ്. കട്ടക് എന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മസ്ഥലം, അതോടൊപ്പം തന്നെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനവും കട്ടക്കാണ്. കട്ടക്ക് എവിടെയാണ്? ഒഡീഷയിലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് ആസ്ഥാനം, റിസർച്ചിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ് ഉത്തരം. ഹൈദരാബാദ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ്. ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ്. ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. എം എസ് സ്വാമിനാഥനാണ് ഉത്തരം. എന്നാൽ ലോക മൊത്തം പരിഗണിക്കുമ്പോൾ, അതായത് മൊത്തത്തിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ, ഈ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ. ഓക്കെ, അടുത്തത് പൂർണ്ണമായ പേര്. ഈ എം എസ് സ്വാമിനാഥൻ, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ പൂർണ്ണമായ പേര്, എം എന്ന് പറഞ്ഞാൽ മങ്കൊമ്പ്, എസ് എന്ന് പറഞ്ഞാൽ സാംബശിവൻ. സ്വാമിനാഥൻ അതുപോലെ. അപ്പം മൊത്തം പൂർണ്ണമായ പേര് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ്. അടുത്ത, എം എസ് സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം ചെന്നൈയിലെ കുംഭകോണം ഗ്രാമത്തിലാണ്. ഇവിടെയാണ്, ചെന്നൈയിലെ കുംഭകോണം ഗ്രാമത്തിലാണ് എം എസ് സ്വാമിനാഥൻ, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ എം എസ് സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്?
ഇന്ത്യയിലെ എം എസ് സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈയാണ് ഉത്തരം. അടുത്തതായിട്ട് കേരളത്തിലെ എം എസ് സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? കൽപ്പറ്റയിലാണ്. കൽപ്പറ്റ, കൽപ്പറ്റ എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിലെ സ്ഥലമാണ്. കൽപ്പറ്റയിലാണ് കേരളത്തിലെ എം എസ് സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനം, എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനമാണ് സർബതി സൊനാര. സർബതി സൊണാര അല്ലെങ്കിൽ സൊനാര, സർബതി സൊനാര ആണ് എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനം. അടുത്തായിട്ട് എ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹംഗർ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? എം എസ് സ്വാമിനാഥനാണ്. ആരാണ്? എം എസ് സ്വാമിനാഥൻ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹംഗർ എന്ന ഗ്രന്ഥം എഴുതിയത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. ഓക്കെ, അടുത്തായിട്ട് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് മങ്കൊമ്പ്, പട്ടാമ്പി, വൈറ്റില, കായംകുളം. ഓർത്തിരിക്കുക, മങ്കൊമ്പ് ആലപ്പുഴ ജില്ല, പട്ടാമ്പി പാലക്കാട് ജില്ല, വൈറ്റില എറണാകുളം ജില്ല, കായംകുളം ആലപ്പുഴ ജില്ല. ഇത് നാലെണ്ണം തന്നിട്ട് ഓർത്തിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ നാലെണ്ണം തന്നിട്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം തന്നിട്ട് ഒരെണ്ണം, ആ മൂന്നെണ്ണം തന്നിട്ട് ഒരെണ്ണം ഇത് ഇതല്ലാത്ത ഈ നാല് ഓപ്ഷൻ അല്ല, നാല് സ്ഥലങ്ങളല്ലാത്ത ഒരു സ്ഥലം തന്നിട്ട് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ അല്ലാത്തത് ഏത് എന്ന് ചോദിക്കുക. അപ്പോൾ ഇത് നാലെണ്ണം അറിഞ്ഞിരുന്നാലേ നമുക്ക് അത് എഴുതാൻ പറ്റും. അതുപോലെ നമുക്ക് തിരിച്ചും ചോദിക്കാം, കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം ആയത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് വന്നിട്ട് ഇതിലെ ഒരെണ്ണം തരും, ബാക്കി അല്ലാത്ത മൂന്ന് ഓപ്ഷനും തരും. ഇപ്പം എങ്ങനെ വന്നാലും അത് എഴുതാം. ഇത് ഓർത്തിരിക്കുക, മങ്കൊമ്പ്, പട്ടാമ്പി, വൈറ്റില, കായംകുളം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഹരിത വിപ്ലവം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഹരിത വിപ്ലവം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്തതായിട്ട് ഹരിത വിപ്ലവം നടക്കുമ്പോഴുള്ള പഞ്ചവത്സര പദ്ധതി, ഹരിത വിപ്ലവം നടക്കുമ്പോഴുള്ള പഞ്ചവത്സര പദ്ധതി, അന്ന് പഞ്ചവത്സര പദ്ധതി ഇല്ലായിരുന്നു, അതിന് പകരം വാർഷിക പദ്ധതിയായിരുന്നു നടപ്പാക്കിയിരുന്നത്. ആ വാർഷിക പദ്ധതി നടപ്പാക്കിയിരിക്കുന്ന കാലയളവ് 1966 മുതൽ 69 വരെയായിരുന്നു. ഓക്കെ, അടുത്ത പോയിന്റ്, കാർഷിക മേഖലയിൽ നിന്നുള്ള ഭാരതരത്ന ലഭിച്ച ഒരേ ഒരു വ്യക്തി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, റയർ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ല. കാർഷിക മേഖലയിൽ നിന്നുള്ള ഭാരതരത്നം ലഭിച്ച ഒരേ ഒരു വ്യക്തി സി സുബ്രഹ്മണ്യം ആണ്. സി സുബ്രഹ്മണ്യൻ, എം എസ് സ്വാമിനാഥൻ എന്ന് കയറി ചിലർ കറുപ്പിച്ച് കളയും, നമ്മൾ ആരായാലും അങ്ങനെ പെട്ടെന്ന് കയറി കറുപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അല്ല, സി സുബ്രഹ്മണ്യത്തിനാണ് കാർഷിക മേഖലയിൽ നിന്നുള്ള ഭാരതം ലഭിച്ച ഒരേ ഒരു വ്യക്തിയായിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് ഹരിത വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയിലെ കൃഷിമന്ത്രി ആരായിരുന്നു? അത് ഇദ്ദേഹം തന്നെയാണ്, സി സുബ്രഹ്മണ്യമായിരുന്നു ഹരിത വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയിലെ കൃഷിമന്ത്രി. ഓക്കെ, അടുത്ത പോയിന്റ്, വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? എം എസ് സ്വാമിനാഥനാണ്, ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യ വ്യക്തി, ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. അടുത്ത പോയിന്റ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ കൾച്ചർ ഓർഗനൈസേഷൻ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അഥവാ FAO യുടെ ആസ്ഥാനം, അത് റോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോമിലാണ് അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതായത് FAO അഥവാ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോമാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, വേൾഡ് ഫുഡ് പ്രൈസ് അവാർഡിന് ഫണ്ട് നൽകുന്നത് ആര്? അത് നോർമൻ ബോർലോഗ് ആണ്. ഇപ്പോൾ വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായി ലഭിച്ചത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്, എന്നാൽ ആ പ്രൈസിന് ഫണ്ട് നൽകുന്ന ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ദേശീയ കർഷക ദിനം December 23 ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ കർഷക ദിനം ഏതാണ്? December 23. അടുത്ത പോയിന്റ്, കേരളത്തിലെ കർഷക ദിനം എന്ന്, ചിങ്ങം 1, എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ കർഷക ദിനം ചിങ്ങം 1. അടുത്ത പോയിന്റ്, ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആഹ്വാനം നൽകിയത് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആഹ്വാനം നൽകിയത് ആരാണ്? ലാൽ ബഹദൂർ, ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഓക്കെ, അടുത്തതായിട്ട് ജയ് ജവാൻ ജയ് കിസാൻ അതിൻ്റെ കൂടെ ജയ് വിജ്ഞാൻ എന്നുകൊണ്ട് അഡീഷണൽ ആയിട്ടുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന് ആഹ്വാനം ചെയ്ത ആരാണ്? മുൻ പ്രധാനമന്ത്രിയായ ശ്രീ AV വാജ്പേയി ആണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന് ആഹ്വാനം നൽകിയത്. ലോക കൈകഴുകൽ ദിനം എന്നാണ് ഈ ക്വസ്റ്റിന് ഇപ്പോൾ തന്നെ കാലിക പ്രസക്തിയുണ്ട്. ഇപ്പോൾ COVID-19 അഥവാ കൊറോണ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ടൈമാണ്, സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഈ ടൈമിൽ കൈ കഴുകുന്നൊരു പ്രധാനമുണ്ട്. നമ്മൾ സാനിറ്റൈസർ ഈസിയായിട്ട് യൂസ് ചെയ്ത് കൈ നമ്മൾ വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ സോപ്പ് വെച്ച് കൈ കഴുകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ക്വസ്റ്റിൻ വളരെ ഇമ്പോർട്ടൻസ് ആണ്, വളരെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പഠിച്ച് വയ്ക്കുക. ലോക കൈകഴുകൽ ദിനം
ലോക കൈകഴുകൽ ദിനമാണ് ഒക്ടോബർ 15. ഒക്ടോബർ 15 എന്ന് പറയുന്നത് ലോക കൈകഴുകൽ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പോയിന്റോട് കൂടി നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഈ പോർഷൻ ഇവിടെ തീർന്നിരിക്കുന്നു. നമ്മൾ ഈ ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ലൈക്ക്, എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ, എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളായ പി എസ് സി ആസ്പിറ്റൻസിന്, പി എസ് സി പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും പ്രയോജനപ്പെടണം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഈ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദിയും നമസ്കാരവും. താങ്ക് യു.